നമ്മൾ മുമ്പേ കാണിച്ചാലും കുറച്ചും കൂടെ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല അപ്പോൾ ഫ്രണ്ട്സ് കേട്ടോ, നമ്മൾ നമ്മുടെ ചിക്കനകത്ത് നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചേക്കോണേ, ഗ്രില്ല് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചേക്കോണേ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ മസാല ഇപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കനകത്തോട്ട് തേക്കാൻ പോണേ. ആ ഗ്യാപ്പിനകത്ത് എല്ലാം മസാല കയറണം. വെട്ടത്തിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. മസാല തേക്കാം, മസാല തേക്കാനത്തോട്ട് തേക്കാം. അപ്പോൾ നമ്മൾ മസാല തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഈ മസാലക്കകത്ത് എന്തൊക്കെ ചേർത്തേക്കുന്നത്? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല. ഇപ്പൊ നമ്മുടെ നാടൻ സ്റ്റൈലുള്ള മസാലയാണ്. നമ്മൾ വലിയ രീതിയിലൊന്നും മസാല റെഡിയാക്കിയിട്ടില്ല. നമുക്കറിയാവുന്ന പോലെ ഉണ്ട്, നമ്മൾ നാടൻ രീതിയിൽ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കി റെഡിയാക്കി എടുത്ത് തേച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇനി ഇത് മസാല പിടിപ്പിച്ചിട്ട് നമുക്ക് ഇനി ഇതൊന്ന് പിടിക്കാൻ വേണ്ടി ഇത്ര മണിക്കൂർ ഒന്ന് വെക്കണം, എങ്കിലേ അതിന്റെ ആ ടേസ്റ്റ് അതുപോലെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഫ്രണ്ട്സ് ആയിട്ട് നമ്മുടെ ചിക്കൻ വേണ്ട എല്ലാം റെഡിയാക്കി, നമ്മൾ മസാല എല്ലാം തേച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. വേണ്ട ചിക്കൻ്റെ ഒക്കെ ഗ്യാപ്പ് ഉണ്ട്, ഈ വരയിട്ട് കൊടുത്തേക്കുന്നുണ്ട്. ഈ വരയ്ക്കകത്തല്ല നമ്മുടെ ഈ മസാല പിടിക്കണം, എങ്കിലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചിക്കൻ മസാല പിടിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് തീ കൂട്ടണം, അതിൻ്റെ പുറത്ത് ഗ്രില്ലെല്ലാം കൊണ്ടു വെക്കണം, എന്നിട്ട് വേണം നമ്മുടെ ഈ ചിക്കൻ നമുക്ക് ഇനി അതിനകത്തോട്ടുണ്ട് വെച്ച് ചുട്ടെടുത്ത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഇവിടുന്ന് മസാലയൊക്കെ പിടിക്കട്ടല്ലേ. അപ്പോൾ അപ്പുറത്ത് നമുക്ക് പോയി നമ്മുടെ ഗ്രില്ലൊന്ന് റെഡിയാക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ കല്ലെല്ലാം ഞങ്ങൾ അടുക്കി വരും. നമ്മളൊരു ചതുരം മാതിരി ആക്കി, എന്നിട്ട് ഇനി ഇതിനകത്തൊരു വിറക് ഇടുവാണ്. വിറകിൻ്റെ ചെറിയ കൊള്ളി പീസാണ് ഇടുന്നത്, കൊള്ളികളാണ് ഇടുന്നത്. ഇനി നമുക്കത് കത്തിച്ച് എടുക്കണം. അതാണ് ഇനി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ സിറ്റ് വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ സിറ്റ് ഔട്ടിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. ആരും ഒന്നും വിചാരിക്കില്ല, കാരണം മഴക്കാലമാണ്, നല്ല രീതിയിൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, കൊള്ളിയാൻ വേണ്ടി. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് തീർന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ സിറ്റ് ഔട്ടിലാക്കിയത്. ഇനി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ സിറ്റ് ഔട്ടിലേക്ക് ഗ്രില്ല് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും സെറ്റപ്പ് ആക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വിറകെല്ലാം ഇട്ട് ഇനി നമുക്ക് തീ കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സാണ് നമ്മൾ തീ കൊടുക്കുകയാണ്. തീ കൊടുത്ത് നമുക്ക് ഇനി ഇവിടെ ഒരു കണലാക്കി എടുക്കണം. ചെറിയ തീയും വേണം, അതുപോലെ തന്നെ കണലാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. പിന്നെ അതിന് കൂടുതൽ ചെറിയൊരു തീയും കൂടി ഇരുന്നോട്ടെ അന്ന്, എങ്കിൽ മാത്രം അത് പരുവത്തിൽ നമുക്ക് നമ്മുടെ ചിക്കനെ ഗ്രില്ല് ചെയ്ത് വെന്ത് കിട്ടത്തുള്ളൂ. ആഹാ, കൊള്ളാം, നല്ല അടിപൊളിയായിട്ട് തീ എത്തുന്നുണ്ട്. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ, തീയൊക്കെ പിടിച്ച് ഒന്ന് കനലൊക്കെ ആകട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ അതിൻ്റെ കൂടുതൽ കുറച്ച് ചിരട്ടയും കൂട്ടുണ്ട്. ചിരട്ടയൊക്കെ ആകുമ്പോഴത്തേനുണ്ടല്ലോ ഇത് എളുപ്പം ഒന്ന് കത്തിപ്പിടിക്കും. രണ്ട പൂച്ച ഇവിടെ ഒന്ന് ഇപ്പോൾ ഉണ്ട്, ചിക്കൻ്റെ മണം അടിച്ചുകൊണ്ടാണ്. ഹായ്, പൂച്ച ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട്. ഇപ്പം പുറത്തു നമ്മുടെ വീടൊന്ന് കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീട് കണ്ടു. ആകാശം നല്ലതായിട്ട് നക്ഷത്രങ്ങളൊന്നും കാണുന്നില്ല, കൊള്ളിയാൻ മിന്നുന്നുണ്ട്. അപ്പം ഒരു റൗണ്ട് മഴ പെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത മഴ പെയ്യുമ്പം നമ്മൾ വെറുതെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ചെയ്യുന്നതെല്ലാം വെറുതെ ആയിപ്പോകും. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ എന്നുള്ള വിചാരിച്ചാണ് നമ്മളിപ്പം നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് ഇത് മാറ്റിയത്. മച്ചന്മാരാണ് കുറച്ച് ചിരട്ടയും കൂടെ അതാച്ചി വെച്ചിട്ടുണ്ട്. അപ്പം നല്ലതായിട്ട് നമുക്ക് കനൽ കിട്ടും. നമ്മുടെ തീ റെഡി ആയിട്ടുണ്ട്. തീ കത്തി ഇനി നമുക്ക് ഇതെല്ലാം അടിപൊളി കനലാക്കി എടുക്കണം. സൂപ്പർ അല്ലേ, കൊള്ളാവേ. അമ്മച്ചമാരാണ് നമ്മുടെ തീ റെഡി ആയിക്കൊണ്ടിരിക്കണം, തീ കണ്ണ് റെഡി ആയിക്കൊണ്ടിരിക്കണം, തീ കത്തി കണ്ണ് റെഡി ആയിക്കൊണ്ടിരിക്കണം, കണ്ണ് നീർന്ന് പുറച്ച് പുകയടിച്ച് കണ്ണ് നീർന്ന്. ഇനി നമുക്ക് ഈ തീ കണ്ണിലായിട്ട് വേണം നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഗ്രില്ലിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് നല്ല വേള എണ്ണയൊക്കെ തേച്ച് ഞാൻ അടിപൊളിയായിട്ട് വെന്തിട്ട് നമ്മുടെ മയോണൈസ് റെഡി ആക്കിയിട്ടുണ്ട്. മയോണൈസ് മുക്കി വേണം നമുക്ക് ഇനി അത് കഴിക്കാൻ. അപ്പോൾ വീഡിയോ കാണാൻ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോണ്ടിരിക്കുക. നമ്മൾ ഉള്ളിൽ ചെയ്തുകൊണ്ടുള്ള പുക നല്ലതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പുക തിങ്ങി നിൽക്കും, അപ്പോൾ നല്ലതായിട്ട് കണ്ണ് നീറും. പുറത്തായിരുന്നു കാറ്റടിച്ചൊക്കെ പോയാണ്, അത് കാരണം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട്. നമ്മുടെ ഗ്രില്ല് ഇങ്ങനെ ഇതിൻ്റെ പുറത്തോട്ട് വെക്കുക കണ്ടോ. ആഹ്, നോക്കിയ ഫസ്റ്റ് ടൈം ആട്ടോ, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മുടെ ചിക്കൻ എടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യാൻ പോകാം. നമുക്ക് ചിക്കൻ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ് വേണ്ട, അമ്മ തന്നെ ചിക്കൻ റെഡിയാക്കി വെച്ച് ചിക്കനുമായിട്ട് പോവാണ്. നമ്മൾ ഇതിനും പോയി ചിക്കൻ സെറ്റ് ചെയ്യാനത്തോണ്ട് എല്ലാവരും കണ്ണു നിറയിക്കണം, കാരണം പുക അടിച്ച് നമ്മൾ മഴ കാരണം വീടിനകത്ത് വെച്ചുകൊണ്ട് പുക നല്ലതായിട്ട് തിങ്ങിയിട്ടുണ്ട്. ഇപ്പം പുക ചെയ്ത് കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഗ്രില്ലിൻ്റെ പുറത്ത് നമുക്ക് ഓയിൽ തേക്കാം കേട്ടോ. നീ ഓയിൽ ഇങ്ങനെ
ഞാൻ പിടിച്ചോളാം. ഇല്ലില്ല, കുഴപ്പമില്ല. നമുക്ക് ഈ ഓയിൽ എടുത്തിട്ട് നമ്മുടെ ഗ്രില്ലിൻ്റെ പുറത്തോട്ട് തേച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ മാംസം ഉണ്ടല്ലോ, കോഴിയുടെ മാംസം അതിനകത്ത് പറ്റും. അവിടെ നമ്മൾ കേട്ടോ ആ വെളിച്ചെണ്ണ ചെല്ലുമ്പോഴത്തേന് അപ്പം തീയുടെ പവർ അങ്ങ് കൂടുന്നുണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കണ്ടേ നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം തേച്ചു. നമ്മളെല്ലാവരും പാചകം ചെയ്യുന്നുണ്ട്, ഒരാൾ മാത്രമല്ല എല്ലാവരും കൂടെ ചെയ്യുന്നത്. എല്ലാവരും ഓരോന്നോരോന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മ ഇനി ചിക്കൻ അങ്ങോട്ട് വെക്കാൻ പോകണേ. നമ്മുടെ ചൂട് ഗ്രില്ലാത്തോണ്ട് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് പെറുക്കി വെക്കുക കേട്ടോ. നമ്മളാരും തന്നെ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ എല്ലാവരും സാധനം ക്ഷമിക്കുക, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. കൊതി പിടിച്ച് നിൽക്കുക കേട്ടോ, അത്രയും കൊതി വരുന്നുണ്ട്. ഈ ഒരു നല്ല പുറത്ത് നല്ല മഴ നടക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ ചിക്കൻ വേകുമ്പോൾ കൊതി വരാതിരിക്കുമോ? ഫ്രണ്ട്സ്, കണ്ട അമ്മ കണ്ട ചിക്കൻ എല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ആയിട്ടില്ല, ചൂട് കനലിനകത്തോട്ട് നമ്മുടെ ചിക്കൻ വേകുന്ന കണ്ടോ മക്കളെ. നമ്മൾ നമ്മുടെ ചിക്കൻ എല്ലാം നമ്മുടെ ഗ്രില്ലിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിങ്ങോട്ടും ഇങ്ങോട്ടും വേഗട്ടല്ലേ. നോക്കിയാൽ നിങ്ങൾ നോക്കി എൻ്റെ പുറത്ത് കാണുന്ന കറുത്ത സാധനം കണ്ടോ, അതാണ് കുരുമുളക് പൊടി കേട്ടോ. ഞങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്, അമ്മ ആഡ് ചെയ്തതാണ് ഒരു ടേസ്റ്റിന് വേണ്ടി. അപ്പോൾ ഞാൻ നല്ല ചൂട് തീക്കനലിനകത്ത് ഗ്രില്ലിൻ്റെ പുറത്തിരുന്ന് നമ്മുടെ കോഴി അങ്ങോട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് വെന്തിട്ട് വേണം മയോണൈസും കൂട്ടി ഒന്ന് അടിക്കാനായിട്ട്. വെന്തുകൊണ്ട് ഇങ്ങനെ ചിക്കൻ നോക്കിയാണ്ട് പൂച്ച വന്നിരിക്കുന്നുണ്ടോ? അണ്ടേ എന്നാ ചിക്കൻ വേണോ? എന്നാ ഗ്രില്ല് ചിക്കൻ തിന്നാൻ വേണ്ടി നമ്മുടെ പൂച്ച വരെ വന്നിട്ടുണ്ട് കേട്ടോ. മറ്റന്മാരെ ഇതിങ്ങനെ വീശി കൊടുക്കണോട്ടോ, അത് നേരെ തീ ഒരു അങ്ങോട്ട് കത്തുന്നുള്ളൂ. അപ്പോൾ അച്ഛന്മാർ നമ്മുടെ രണ്ട ചിക്കൻ നേണ്ട റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇത് പകുതി വെന്തു, ഞാൻ പകുതി തിരിച്ചിട്ടു കേട്ടോ. തിരിച്ചിരുന്ന വിഷയമുള്ള നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചിക്കൻ തിരിച്ചിട്ടേക്കുവാണേ, പകുതിയോളം വെന്ത്. നിങ്ങളിപ്പോൾ നോക്കിയാൽ നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, നല്ലതായിട്ട് ചിക്കൻ്റെ ഒരു ഭാഗം മുഴുവൻ വെന്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അത് വേഗം നല്ല നല്ല മണമല്ലേ ചാച്ചി? നല്ല മണം വരുന്നുണ്ട്, അടിപൊളി ചിക്കൻ്റെ. എനിക്ക് തിരിച്ചിടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഞാൻ അത് ഒരു സൈഡ് തിരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നല്ല അടിപൊളി ഗ്രില്ഡ് ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുവാണേ. അതാണ് നമ്മൾ കേട്ടോ, ഇത് തീക്ക് ചെറുതായിട്ടൊന്ന് വീശി കൊടുക്കണം, എങ്കിൽ മാത്രമേ കനലൊന്ന് ഒന്ന് റെഡി ആകത്തുള്ളൂ. അല്ലെങ്കിൽ തീ തീയുടെ ആ ഒരു ശക്തി കുറഞ്ഞു പോകും കേട്ടോ. ഞങ്ങളാണ്ട് ഇത് ചെറുതായിട്ട് പേപ്പർ ഇട്ടൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കും. ഫ്രണ്ട്സ്, ഇടയ്ക്കിടയ്ക്ക് ഈ മൂക്ക് വരയ്ക്കാൻ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അത് വേറെ ഒന്നുമല്ലോ. ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഓട്ടോമാറ്റിക് വലിച്ചു പോകുന്നത് കേട്ടോ, കാരണം ഭയങ്കരമായിട്ട് ചൂടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂക്ക് ഷൂ ഷൂ എന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടോ ഒന്നും വിചാരിക്കില്ലാരും. നമ്മുടെ ഗ്രില്ല് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്തോണ്ടിരിക്കുവാണേ. ഫസ്റ്റ് ടൈമാണ്, എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ എല്ലാവരും ശ്രമിക്കുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഗ്രില്ല് ചിക്കൻ്റെ സൈഡിൽ നിൽക്കുന്ന നമ്മുടെ ചെടിയെ കണ്ടോ, ചെടിയൊന്നും വാടിയിട്ടില്ല. ഞങ്ങൾ പേടിച്ചാണ് തീ ചെല്ലുമ്പോൾ വാടുമെന്ന് ഓർത്താൽ, പക്ഷേ വാടിയിട്ടൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. ചെടിക്കൊന്നും ചെടിയൊക്കെ നല്ലതായിട്ട് കണ്ടേ തഴച്ച് വളർന്ന് നിൽക്കുന്നു. ഫ്രണ്ട്സ്, കണ്ട നമ്മൾ മുമ്പേ കാണിച്ചാലും കുറച്ചും കൂടെ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ കരിഞ്ഞിട്ടുണ്ട്. അത് ഈ കരിഞ്ഞ് കാണുന്നത് എല്ലാം കേട്ടോ, എല്ലാം കൂടുതലും കരിഞ്ഞിട്ടുള്ളത്. വലുതായിട്ട് കരിഞ്ഞിട്ടില്ല, എല്ല് വരുമ്പോൾ ചാലം കരി വരും. കണ്ട നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വേകുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഈ പ്രദേശത്തൊക്കെ നല്ല മണം കേട്ടോ, ആ കുരുമുളകിൻ്റെയൊക്കെ ഒരു മണം നല്ലതായിട്ട് അടിക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ തിരിച്ചിടാം കേട്ടോ, ഇതിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് തിരിച്ചിടണം, ഒരു സൈഡും കൂടെ വേഗമാണേ തിരിച്ചിട്ട് കൊടുക്കണം. വെയിറ്റ് ചെയ്യണം, വെറുതെ വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് വേഗമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യണം. ഗ്രില്ല് ചിക്കൻ വേണോ? ഗ്രില്ല് ചിക്കൻ വേണോ? നോക്കിയേ വേണോ? തരാം കേട്ടോ, മയോണൈസ് കൂട്ടി തരാം. ആ തരാം തരാം. ഫ്രണ്ട്സ്, ആണ് നമ്മുടെ ഗ്രില്ല് ചിക്കൻ ഒരു പാതി വെന്ത് കഴിഞ്ഞു. ഇനിയും കുറച്ച് നേരം കൂടി ഇരുന്നാൽ നമുക്ക് അത് എടുത്ത് നമ്മുടെ നല്ല അടിപൊളി മയോണൈസും പിന്നെ ഇച്ചിരി വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ആ വെള്ളയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കൂട്ടി അടിയിലോട്ട് നമുക്കത് കഴിക്കാം. അതുകൊണ്ട് പിന്നെ ഇറങ്ങിപ്പോയി. ബാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ കേട്ടോ. ആ വാ ഇവിടെ 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 ഇരി, ഇവിടെ വന്നിരി. ഇതിലേക്കും കഴിക്കാതെ പോകാൻ ഇവിടെ കയറി ഇരി, ഇവിടെ ഇരിക്കാൻ. ആ കയറി ഇരി. ആ അവിടെ പൂച്ച വന്നിരുന്ന് വേണ്ട ചിക്കൻ വെന്തോണ്ടിരിക്കുകയാണ് അച്ഛന്മാരെ, ചിക്കൻ വെന്തോണ്ടിരിക്കുകയാണ് അച്ഛന്മാരെ. ഈ കൂടിയപ്പോഴത്തേന് അച്ചാച്ചി കൊണ്ടത് ഗ്രില്ലൊന്ന് പൊക്കി പിടിച്ചു കേട്ടോ. ഇതിപ്പോൾ ഊഞ്ഞാൽ ഊഞ്ഞാൽ ചിക്കൻ ആകുമല്ലോ, ഇങ്ങനെ ഊഞ്ഞാൽ പോലെ ആട്ടി ആട്ടി. അവിടെ പുക കുറച്ച് കുറഞ്ഞു കേട്ടോ, മുമ്പ് ഭയങ്കര പുകയായിരുന്നു, കണ്ണെല്ലാം നീറി. അത് ഇടയ്ക്ക് ഈ മൂക്ക് വലിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നു. അത് ആർക്കെങ്കിലും അസ്വസ്ഥതയായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സാധനം ക്ഷമിക്കുക. മുമ്പ് ഭയങ്കരമായിട്ട് മഴ പെയ്തു വന്നേ കേട്ടോ, മഴ പെയ്തു വന്നിട്ട് മഴ അങ്ങ് മാറി, കാർമേഘം പോകാൻ തോന്നുന്നു. നമുക്ക് ഇരുട്ടായോട് കാണത്തില്ലല്ലോ, അതുകൊണ്ടായി മഴ പെയ്തില്ല. പക്ഷെ എവിടെ പെയ്യുന്നുണ്ട്, നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ മഴയും കൂടെ പെയ്തിരുന്നെങ്കിൽ അടിപൊളി മൂടായിരുന്നു. ഗ്രില്ല് ചിക്കൻ കൊതിച്ച് നിൽക്കുന്ന നമ്മുടെ പൂച്ചക്കുട്ടിയെ കണ്ടോ? കണ്ടോ കണ്ടോ, തരാവേ അവിടെ നിൽക്കണേ.
അവിടെ എനിക്ക് പോയേക്കല്ല, കഴിച്ചിട്ടേ പോകാവുള്ളു. ഇവിടെ നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇവിടെ നോക്കേ, ഇങ്ങോട്ട്. നമ്മുടെ ചിക്കൻ നല്ല അടിപൊളി വെന്ത് കേട്ടോ. നിഷാക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടി ഇരുന്നാൽ മതി നമുക്ക് ഇത് ചിക്കൻ എടുക്കാം. കഴിക്കാനുള്ള ഭാഗത്തിലായിട്ടുണ്ട് ചിക്കൻ, അതിന് രണ്ടോ മൂന്നോ മിനിറ്റും കൂടി ഇരുന്നാൽ മതി. എന്നിട്ട് നമ്മൾ ചിക്കൻ എടുക്കുന്നതായിരിക്കും ഗ്രില്ലിൽ നിന്ന്. നമ്മുടെ ചിക്കൻ നമ്മുടെ ഗ്രില്ലിലേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുക്കാൻ പോണേ. സൂപ്പറാണ്, ഇനി അടിപൊളിയായിട്ട് കഴിക്കാൻ പോണേ. മയോണൈസൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ഇത് അങ്ങോട്ട് വെച്ച് മുക്കി ഒന്ന് റോൾ ചെയ്ത് മുക്കി എടുത്ത് വേണം കഴിക്കാൻ. അപ്പം മച്ചാമാരെ നമ്മുടെ ചിക്കൻ എടുക്കാൻ പോകണം. ഞങ്ങളെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എടുത്ത് ഇപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോകണേ. മുഖമെല്ലാം ഭയങ്കരമായിട്ട് നീർന്ന് കേട്ടോ. പുകയെന്ന് ഇവിടെല്ലാം പുകയെന്ന്, കാരണം തീരെടുത്തുന്നല്ലേ. ഈ വീടിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നതുകൊണ്ട് ഈ പുക തിങ്ങി നിൽക്കും. തിങ്ങിനിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് കണ്ണെല്ലാം അങ്ങ് നീറ്റിലടിക്കും. പുറത്ത് ഇറങ്ങി കാറ്റടിച്ചാൽ എല്ലാം കൂടെ പുകയാണ്. അപ്പോൾ അകത്തായതുകൊണ്ട് പുക തിങ്ങി നിന്ന് നമ്മുടെ കണ്ണ് നീറും. അതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മൂക്ക് ഉടക്കുകയും കണ്ണ് ഉടക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ സംഭവം അടിപൊളി, നമ്മൾ വിചാരിച്ചല്ലോ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ്. പക്ഷേ ആരും വീടിനകത്ത് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ, അത് അപകടം കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് അടുപ്പ് കത്തിക്കുന്നുണ്ട് ഇല്ലെന്നല്ല, അത് കിച്ചൺ സെപ്പറേറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മുടെ ഈ വീടിനകത്തുള്ള ടിവിയും ഫ്രിഡ്ജും ഒക്കെ അടുത്തിരിക്കുന്നതുകൊണ്ട് ആരും വീടിനകത്ത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ചെയ്യരുത്, ചെയ്യുന്ന തെറ്റാണ്. ഞങ്ങളിപ്പോൾ മഴക്കാറായതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ സാധനമെല്ലാം സെറ്റ് ചെയ്തിട്ട് മഴ പെയ്യുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുന്ന മോശമല്ലേ. അപ്പോൾ സാധനം വെറുതെ വേസ്റ്റ് ആയിപ്പോൾ. അത് ആഗ്രഹിച്ച് മേടിച്ചപ്പോൾ അത് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. അതുകൊണ്ട് ആരും വീടിനകത്ത് ഗ്രില്ല് ചെയ്യല്ലേ. ഒന്നാമത് നിങ്ങളുടെ കിച്ചണിൽ കൊണ്ട് അടുക്കള പാതകത്ത് നിങ്ങളുടെ അടുപ്പിനകത്ത് കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് സേഫായിട്ടുള്ള സ്ഥലത്ത് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആരും മണ്ണെണ്ണയോ എണ്ണയോ ഓയിലോ ഒന്നും വെളിച്ചെണ്ണ പോലും എടുക്കുന്നതും അടുത്തുകൊണ്ട് വെക്കുന്നതൊക്കെ സൂക്ഷിക്കണം. അതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ തൂക്കുന്നതും ഒക്കെ സൂക്ഷിക്കണം. എളുപ്പം തീ അടുക്കാത്ത സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും തന്നെ എല്ലാവരോടും പറയാനുള്ള എനിക്കിതാണ്, നിങ്ങളിത് ചെയ്യുമ്പം സേഫായിട്ട് ചെയ്യുക. അത് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റിയിരുന്നു. കുഞ്ഞുങ്ങളെ ഒന്നും ഇതിൻ്റെ കീഴേ കൊണ്ടുവരില്ല കേട്ടോ. നമ്മൾ വലിയവർ മാത്രം നിൽക്കുക. കുഞ്ഞുങ്ങളെ ഈ പരിസരത്ത് അടുപ്പിക്കല്ലേ, കുഞ്ഞുങ്ങളെ സേഫാക്കുക. ഫ്രണ്ട്സാണ്, നമുക്ക് നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നമ്മൾ എടുക്കാൻ പോകണം. അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മളതിന് നമ്മുടെ ഈ പാത്രത്തിലോട്ട് മാറ്റാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഡ്രസ്സൊക്കെ നോക്കിക്കോണം, സൂക്ഷിച്ചിരിക്കും. ഞാൻ ഇരിക്കുമ്പോൾ ഇതെല്ലാം നോക്കിയിട്ടേ ഇരിക്കത്തുള്ളൂ. അല്ല, ഞാൻ ചാടിക്കിറിച്ച് ധൃതി പിടിച്ച് കഴിക്കാനുള്ള കൊതിക്ക് വേണ്ടി ധൃതി പിടിച്ചൊന്നും എടുക്കത്തില്ല. നമ്മൾ സേഫായിട്ട് നമ്മുടെ ഭാഗം വരെ ക്ലിയർ ആണ്. മുടി പെണ്ണുങ്ങളൊക്കെ ഇരിക്കും, മുടിയൊന്നും നമ്മൾ ഇടല്ലേ, ഷോളൊന്നും നമ്മൾ ഇടല്ലേ. അപ്പോൾ സേഫായിട്ട് ഇരിക്കുക, എടുക്കുക. ഇപ്പം നമുക്കിത് എടുക്കാം. ഞാൻ ആയിരിക്കും മിക്കവാറും തട്ടിപ്പറി കേട്ടോ അല്ലേ. ഉറക്കമാണ്, അതായത് വിളിക്കുന്നത് ഉറക്കമല്ലെന്ന് തോന്നുന്നത്. കാർട്ടൂൺ ഉണ്ട് കാണുന്നത്. ചെറുതായിട്ട് കരഞ്ഞിട്ടുണ്ട് ഗ്യാസ്, ഒന്നും കുഴപ്പമില്ല. എന്താ മതി അല്ലേ, കരഞ്ഞാലും കുഴപ്പമില്ല. നമ്മുടെ ഗ്രില്ല് ചിക്കൻ റെഡി. നമ്മുടെ ടേബിളിൽ കൊണ്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കണം കേട്ടോ. ഇത് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ പോയി കഴിക്കത്തില്ല. ഇത് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ഇനി കഴിക്കത്തുള്ളൂ, കാരണം പൂച്ചയൊക്കെ ഇവിടെ നിൽക്കുന്നല്ലേ. നല്ല പ്രശ്നം പറഞ്ഞില്ലേ, നമ്മൾ കഴിക്കുന്നതിനൊപ്പം നമ്മളെല്ലാം ക്ലിയർ ആക്കും. നേരെ വെള്ളമാണെന്ന് വിചാരിക്കാറുണ്ട്. ഗ്രില്ലെല്ലാം മാറ്റി വെച്ചു, ഗ്രില്ലെല്ലാം തണുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മുഴുവൻ ക്ലീൻ ആക്കി. നമ്മുടെ പൂച്ചയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ക്ലീൻ ആക്കേണ്ട. നമ്മുടെ കട്ടയെല്ലാം കൊണ്ട് തണുപ്പിച്ചാണ്. മഴ പെയ്യുന്നുണ്ട് നല്ലതായിട്ട്. മഴ പെയ്യുന്നുണ്ട്, ഇനിയിപ്പോൾ കുറച്ചും കൂടെ തണുത്തുള്ളൂ. നമ്മൾ വെള്ളം ഒഴിച്ച് തണുപ്പിച്ച് സാധനം, ഈ മഴ പെയ്യുന്നുണ്ട് കുറച്ചും കൂടെ തണുക്കുക. അതുകൊണ്ട് നമ്മൾ ഫുൾ ക്ലിയർ ആക്കിയിട്ട് കഴിക്കുന്നുണ്ടോ. ഫ്രണ്ട്സാണ്, നമ്മുടെ ഗ്രില്ല് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേണ്ട, നമ്മുടെ ഗ്രില്ല് ചിക്കൻ ഉണ്ട്. അവിടെ തന്നെ നമ്മുടെ മയോണൈസ് ഉണ്ട്, വെള്ളയപ്പം ഉണ്ട്, കിഴങ്ങ് കറി ഉണ്ട്. വേണ്ട, നമ്മൾ വെള്ളമൊക്കെ ചൂടുവെള്ളം കേട്ടോ, തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയുണ്ട്. അത്താച്ചയുണ്ട്, വലത്തമ്മച്ചുണ്ട്, ഗോട്ട്ലിമുണ്ട്, ആതിരമുണ്ട്, വരുന്നുണ്ട്. അവിടെ ഉണ്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം, എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കാം. അച്ചാച്ചി ഒന്ന് കഴിച്ചായിരുന്നു, ഒരെണ്ണം എടുത്ത് ഒരു പീസ് കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കേ. ഒരു പീസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുള്ള എടുത്ത് കഴിച്ചു. ഒരു പീസ് അങ്ങെടുക്കേ, ഒരു പീസ് അങ്ങെടുക്കേ. അങ്ങനെ ഒന്ന് കഴിച്ചാൽ മയോണൈസ് നമുക്ക് ഒന്ന് കഴിച്ചാൽ നോക്കി, എങ്ങനെയുണ്ടെന്ന് നോക്കി. മയോണൈസ് നമുക്ക് മയോണൈസ് ഒന്നുകൂടെ എടുത്തു, ഞാൻ കൂടെ നോക്കി കഴിച്ചു. ഒന്ന് കഴിച്ചു നോക്കി, ടേസ്റ്റ് ഉണ്ടോ നോക്കി, എങ്ങനെയുണ്ട് ടേസ്റ്റ് പറ, എൻ്റെ അഭിപ്രായം. ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞു അടിപൊളി. ഗോട്ടിലും പോകണം എടുത്തോളാം. ശരിക്കും ഓക്കെ, ശരിക്കും എടുക്കാം മയോണൈസ്. ആ കടി എങ്ങനെയുണ്ട്, അടിപൊളി സംഭവം. അടിപൊളി അടിപൊളിയാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫുഡ് കേട്ടോ. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ, എങ്ങനെയുണ്ടോ നോക്കിട്ട് പറയാം. അപ്പൊ ഫ്രണ്ട്സ് വേണ്ട, ഞാൻ കഴിക്കാൻ പോണേ. ഇങ്ങനെ മയോണൈസിനകത്തൊന്ന് ഇങ്ങനെ റോൾ ചെയ്തിട്ട് കേട്ടോ, ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എടുക്കുക. സൂപ്പർ കേട്ടോ, അങ്ങനെ ഉണ്ടാക്കേണ്ടി പറയാലോ, അടിപൊളിയാ. മയോണൈസ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പറാണ്. ഗ്രില്ല് ചിക്കനും കുഴപ്പമില്ല, അടിപൊളി.
എന്താ അഭിപ്രായം പറയണോ? നല്ല സൂപ്പറാ, കൊള്ളാം. ഏ നല്ല നല്ല അപ്പമാരെ, നമ്മുടെ ഇന്നത്തെ ഗ്രില്ല് ചിക്കൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഔട്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണ്ട, നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ദാരിദ്ര്യത്തോടെ പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് അടുത്ത് വന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു കിടുക്കം വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു. ടാറ്റ.